അസ്സലാമു അലൈക്കും, റംളാൻ മുബാറക്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലത്തെ നോമ്പുത്തുറയുടെ വിശേഷങ്ങളും ആയിട്ടാണ്. അപ്പം അതാ ആറാമത്തെ നോമ്പുത്തുറ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ചില നാടൻ വിഭവങ്ങളും ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നോമ്പുത്തുറ. അപ്പം നമുക്ക് നോക്കാം. രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടുകയാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റിട്ട് മക്കൾക്ക് ടിഫിനിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ടിഫിനിലേക്ക് ഇന്ന് ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഷിബ്ല അങ്ങനെ കഴിക്കുന്നില്ല നോമ്പായത് കാരണം. ഞാൻ നോമ്പ് അങ്ങനെ കൂടുതൽ കൊടുക്കാത്തത് തന്നെയാണ് ചൂടായതുകൊണ്ട്. എന്നാലും ഞാൻ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്ക് അവർക്ക് സ്കൂളിൽ കഞ്ഞിയുണ്ട്. അപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ കുടിച്ചോളൂന്ന് കരുതിയിട്ട് ഞാൻ പ്ലേറ്റൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് ഇതാ കസ്കസ് വെള്ളമാണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ പഞ്ചസാര ഇട്ട സർബത്തൊന്നും അല്ല കൊടുക്കുന്നത്, സാധാ വെള്ളം തന്നെയാണ്. പക്ഷേ ഇന്ന് മോൻ പറഞ്ഞു എനിക്ക് കസ്കസിൻ്റെ സർബത്ത് വേണമെന്ന്. അപ്പോൾ രണ്ടുപേർക്കും കൂടി കസ്കസ് വെള്ളം തന്നെ തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒരു 9:30 ആകുമ്പോൾ സ്കൂളിൽ പോകും. അതിനുശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു അസർ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ കിച്ചണിലോട്ട് വരുന്നത്. അപ്പം ഞാൻ കിച്ചണിലോട്ട് വരുന്ന സമയത്ത് തന്നെ ഉമ്മ കറിക്കുള്ള ചീര വൃത്തിയാക്കുകയായിരുന്നു കേട്ടോ. നല്ല നാടൻ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസമായി നമ്മുടെ ചിക്കനും ബീഫും ഒക്കെ കൂട്ടിയിട്ട് ആകെ മടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കറി ചീരയും പിന്നെ മീനും ആക്കാമെന്ന് കരുതി. പിന്നെ ഇതാ മീന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കനും നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കുറച്ച് പൊട്ടാറ്റോയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കൂടി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി കുക്കറിൽ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടിട്ട് രണ്ട് വിസിലിടിച്ചെടുത്താൽ നമ്മുടെ ചിക്കനും വെന്തോളും അതുപോലെ തന്നെ പൊട്ടാറ്റോയും വെന്തോളും. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പുഡിംഗ് ഉണ്ടാക്കാന്ന് കരുതുന്നുണ്ട്, ആൽമണ്ട് പുഡിംഗ്. അപ്പോൾ ഒരുപാട് ലേറ്റായി, ഇപ്പോൾ ഓൾറെഡി 3 മണിയൊക്കെ ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ആൽമണ്ട്സ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഒരു അത്തായത്തിന് എണീക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ തനിയെ തൊലി അടർന്ന് വന്നോളും. പക്ഷേ ഇത് പെട്ടെന്ന് തൊലി അടർന്ന് വരാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ ഒന്നൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് ഒരു പിന്നെ ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം അത് വീണ്ടും തൊലി കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ആ നമ്മുടെ മിക്സിയൊക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചീരക്കുള്ള ആ ഒരു ചീരക്ക് അരപ്പ് കൂട്ടുമല്ലോ, അപ്പോൾ ആ അരപ്പ് അരക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉള്ള മിക്സിയിൽ നന്നായിട്ട് തേങ്ങ അരയുന്നില്ല, അപ്പോൾ അതുകൊണ്ട് പുതിയ മിക്സി എടുത്തിട്ട് അരക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉമ്മ തയ്യാറാക്കുകയാണ് കേട്ടോ. 2-3 വറ്റൽ മുളകും കാശ്മീരി വറ്റൽ മുളകും, ഒരു 1-2 സ്പൂണ് മല്ലിയും, പിന്നെ തേങ്ങ, ഒരു വലിയ മുറി തേങ്ങയാണ് ഉമ്മ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചീരക്കനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നമുക്ക് കുറച്ചധികം പേരുള്ളത് കൊണ്ട് തന്നെ വലിയ മുറി തേങ്ങ. അപ്പോൾ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ടും വേണ്ടി വരും. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കുകയാണ്. സുജാതയുടെ മിക്സിയിൽ നന്നായിട്ട് കറിക്കൊക്കെ അരയുന്ന് പറഞ്ഞു കേട്ടിട്ടാണ് സുജാതയുടെ മിക്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നന്നായിട്ട് അരയുന്നുണ്ട് കേട്ടോ, നമ്മൾ ഗ്രൈൻഡറിൽ അരച്ച പോലെ തന്നെ അരയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആൽമണ്ട്സ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ആൽമണ്ട്സ് ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഗ്ലാസ് എന്ന് പറയുമ്പം 3 കപ്പ് വെള്ളം. അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ചീരക്കറിക്കിടാനായിട്ട് മുതിര വറുത്തെടുക്കുകയാണ്. മുതിര എന്ന് തന്നെയാണോ ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ മുതിര എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ ചൈന ഗ്രാസിന് അളന്നെടുത്തിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. 3 പാക്ക് ചൈന ഗ്രാസ്, 10 ഗ്രാമിൻ്റെ 3 പാക്ക് ചൈന ഗ്രാസ്. ടോട്ടൽ 30 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും മുതിരയൊക്കെ ഉമ്മാക്ക് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ ഉമ്മ. ഇതുപോലെ ഒരു തട്ടിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട്, നല്ല കട്ടിയുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും. അതിൻ്റെ ആ മേൽഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്.
ചേറി എടുത്തിട്ട് ഞങ്ങൾ ചേറുകയെന്നാണ് കേട്ടോ പറയുക, ഇതുപോലെ വീശി എടുക്കുന്നതിന്. അപ്പം അത് അതിൻ്റെ തൊലി വേറെ ഇത് വേറെ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പുഡിങ്ങിനുള്ള പാല് തിളപ്പിക്കുകയാണ്. ഞാൻ 2 കവറ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കവറ് 2.5 കവറ് പാലൊക്കെ എടുക്കാം ഈ ഞാൻ പറഞ്ഞ ചൈനഗ്രാസ് ഇടുന്ന സമയത്ത്. ഞാനിപ്പോൾ 2 കവറ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തിളക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോഴത്തേക്കും ഉമ്മയുടെ ചീര കുക്കറിലിട്ട് വെക്കുകയാണ്. ചീരയുടെ തണ്ട് മാത്രമാണ് കേട്ടോ ആദ്യം കുക്കറിലിടുന്നത്. ചീരയുടെ ഇല മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് തണ്ട് അതിലോട്ട് ഉപ്പും പിന്നെ തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, സവാള ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഉമ്മ ഇത് കുക്കറിൽ 1-2 വിസിൽ ഇടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ചീരയും പിന്നെ മുതിരയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ 2-3 വിസിൽ ഇട്ടതിന് ശേഷം പിന്നീടാണ് നമ്മൾ അതിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊട്ടാറ്റോയും അതുപോലെ തന്നെ ചിക്കനും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോഴത്തേക്കും കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന്. എന്ത് ചാജു അത്? സ്വീറ്റ് പൊട്ടാറ്റോ അല്ല അത്, അത് പൊട്ടാറ്റോ. സ്വീറ്റ് പൊട്ടാറ്റോ അല്ല, സ്വീറ്റ് പൊട്ടാറ്റോ എന്നുള്ള കേങ്ങനെ, ഇത് കാല് പൊട്ടാറ്റോ. കുട്ടികൾ മറ്റേ സ്പ്രിംഗ് പൊട്ടാറ്റോ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ പാല് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. പിന്നെ പാലങ്ങനെയാണല്ലോ, നമ്മൾ എത്ര നോക്കിയിരുന്നാലും അത് തിളച്ച് മറിയുമല്ലോ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. ബാക്കി നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് ആകെ കരിഞ്ഞു പിടിച്ച് പിന്നീട് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുഡിങ്ങൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും. നമ്മുടെ പുഡിങ്ങിന് നമ്മൾ ബദാം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അരച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് മിൽക്കും ഇടും, കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് നല്ല പേസ്റ്റ്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താലും അതിൽ കുറച്ച് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പാലിലോട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബദാം പേസ്റ്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലും ചൈന ഗ്രാസും ഏകദേശം ഒരേ ചൂടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബദാം പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് മധുരത്തിന് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുത്താലും നല്ല റിച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തണുക്കാനായിട്ട് ഞാൻ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാഫ് സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹാഫ് സെറ്റ് ആവുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് പോകും. ഇങ്ങനെ മേലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് സെറ്റ്, ഫുള്ള് സെറ്റായി കഴിഞ്ഞാലും ഇതുപോലെ മേലെ നിൽക്കില്ല, ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹാഫ് സെറ്റ് ആവുന്ന സമയത്ത് തന്നെ അത് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും ഞാൻ ഈ കൗണ്ടർ ടേപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം സെറ്റായിട്ടുണ്ട് പുറത്ത് വെച്ചിട്ട്. ഇനി ഇത് ഫ്രീസറിലോട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ആകെ 1-2 മണിക്കൂറേ ഉള്ളു നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ മുതിരയും ചീരയുടെ തണ്ടും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉമ്മ ചീരയുടെ ആ ഒരു ഇലകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉമ്മ അത് റെഡിയാക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇവിടെ സവാളയൊക്കെ അരിയുന്നുണ്ട്. നമ്മുടെ കട്ട്ലെറ്റാണ് ഇന്ന് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള അരിയാനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തിള കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടു കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുക് വറുത്തിടാം ഇതിലോട്ട്. അപ്പോൾ നമ്മൾ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. Thank you.
കട്ട്ലറ്റിനുള്ള സവാള അവിടെ ഫ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിവിന് ആവശ്യമായിട്ട് ഞാൻ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 4-5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാള ഫ്രൈയിലോട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും എന്തെങ്കിലും മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയാവുന്നുണ്ട്. അതിനിടയ്ക്ക് ഉമ്മ ഇവിടെ മീൻ കറി തയ്യാറാക്കുകയാണ് കേട്ടോ. പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് അധികം തന്നെ സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല കറിയാണ് ഉമ്മ റെഡിയാക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ കട്ട്ലറ്റിനുള്ള പൊട്ടാറ്റോയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഒന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. ചിക്കന് ഞാൻ കട്ട്ലറ്റിന് എപ്പോഴും ഇതുപോലെ മിക്സിയിലിട്ടിട്ടാണ് അടിക്കുക. അപ്പം നന്നായിട്ട് എല്ലായിടത്തും നമുക്ക് ചിക്കൻ കടിക്കാനായിട്ട് കിട്ടും നമ്മൾ കട്ട്ലറ്റ് കടിക്കുന്ന സമയത്ത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ഒന്ന് പൊടിയായിട്ട് തന്നെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മസാല ഇട്ടോട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 പൊട്ടാറ്റോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പൊട്ടാറ്റോ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 2 ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി 2 ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറിക്കുള്ള തക്കാളിയും ഉള്ളിയും ഒക്കെ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഉമ്മ മീനും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, മുളകും മല്ലിയും കൂടി അരച്ച പേസ്റ്റും, അതുപോലെ തന്നെ അതിലോട്ട് നല്ല കുറച്ച് അധികം തന്നെ വാളംപുളി മിക്സ് ചെയ്തതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ. കുറച്ച് അധികം നേരം തന്നെ തിളപ്പിച്ചെടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയും ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. മീൻ കറി റെഡിയാവുന്നതിനിടയ്ക്ക് നമുക്ക് കട്ട്ലറ്റ് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ ആ നമ്മുടെ കട്ട്ലറ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഇതെല്ലാം പിന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പുഡിംഗ് പെട്ടെന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം സെർവ് ചെയ്യുന്നതിനിടയ്ക്ക് ഉമ്മദാ ഇവിടെ നമ്മുടെ ഓത്തൻറ്റിക് കലത്തപ്പം ചുടാനായിട്ട് പുറത്ത് തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോട്ടെ സ്പെഷ്യൽ കലത്തപ്പമാണ് കേട്ടോ. ഇത് പണ്ട് മുതലേ ചെയ്തു വരുന്ന കലത്തപ്പമാണ്. ഇതുപോലെ അലുമിനിയത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കലാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടൊരു തകിട് മൂടി വെക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്നില്ലേ, അതുപോലെ തീയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ചിരട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ തേങ്ങയുടെ തൊണ്ട് വെച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് പിടിക്കുന്ന സമയത്ത് തീ ഒന്ന് അടിയിലും മേലെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ഇതിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ചുട്ട് വെച്ചിട്ട് നോമ്പ് തുറക്കാമെന്ന് കരുതിയിട്ട് ഇതിങ്ങനെ ചുട്ട് വെച്ചിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതാണ്. ഏകദേശം ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നെയൊക്കെയാണ് ഇത് ഉമ്മ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് തീ അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇനി എല്ലാവരും നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്തായിട്ട് നമ്മുടെ 6-ാമത്തെ നോമ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. കലത്തപ്പം അവിടെ പുറത്ത് റെഡിയാവുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് ആ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം പോലും ബാക്കിയായിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുഡിങ്ങും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കലത്തപ്പം. നമ്മൾ തീ അങ്ങനെ അധികം ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മുകൾ ഭാഗം കരിഞ്ഞു പോയിന്നേ ഉള്ളൂ, അങ്ങനെ അത്രക്കൊന്നും കരിഞ്ഞിട്ടില്ല. ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പീസാക്കിയെടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒരു വ്ളോഗുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.